വൈദ്യരത്നം ഈ വിശ്രുത പ്രയോഗകൽപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വിവരിക്കുന്നത് ഔഷധ യോഗങ്ങളെ പറ്റിയാണ്. അതിനായി പതിവ് പോലെ നമുക്കൊപ്പം ഡോക്ടർ രാമകുട്ടി വാര്യർ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സർ. ഈ കുട്ടികളുടെ ബാലചികിത്സയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ യോഗമാണ് അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണയാണ് ചെമ്പരത്തി ആദി വെളിച്ചെണ്ണ. അതിനെപ്പറ്റി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അത് ഏത് പ്രായത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാം. ബാലചികിത്സകളിൽ എല്ലാ ബാലചികിത്സ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യോഗമാണ് ചെമ്പരത്തി ആദി. അതിൻ്റെ യോഗം ഇങ്ങനെയാണ്: ചെമ്പരത്തിയുടെ പത്രം പിഞ്ചു നിൽക്കൂ വളത്തില തെച്ചിപ്പൂ കൊടിഞ്ഞാലീജ മുക്കുറ്റി കൃഷ്ണ തൃത്തുവ കീഴാർ നെല്യ മരീ പത്രം വീരകം രണ്ടു കൽക്കമായി കാച്ചിത്തെപ്പിക്ക തിലജം ബാലാനാമിതമുത്തമം ചൊറിയും ചിരങ്ങും മാറും നീർവീഴ്ചയും മാറും എന്നാണ് പ്രത്യേകം പറയുന്നത്. ഇതിന് തെച്ചിപ്പൂ, ഇതാ ഈ പിന്നിൽ കാണുന്ന സാധനം തന്നെ, ഇത് വളരെ പ്രശ്നമാണ്. തെച്ചിപ്പൂവനെയാണ് എടുക്കുക. എടുത്ത് ചെത്തിപ്പുഷ്പാതി എന്നുണ്ട് വേറെ തൈലുണ്ട്. ഇപ്പോൾ അത് വളരെ മാർക്കറ്റിലൊന്നുമില്ല, വളരെ ഗംഭീരമാണ്. അതിൻ്റെ കടപിടിക്കുന്ന ഒന്ന് തന്നെയാണ് ചെമ്പരത്തി ആദ്യം. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ പത്രം കൂവളത്തിൻ്റെ ഇല, തെച്ചിപ്പൂവ്, കൊടിഞ്ഞാലി, നേരത്തെ പറഞ്ഞ പോലെ വെറ്റില, മുക്കുറ്റി, കൃഷ്ണതുളസി, കീഴാർ നെല്ലി, അമരി, ഇത്രയും ഇതുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വൈശിഷ്ട്യം പറഞ്ഞാൽ മതിയാവില്ല, അത്ര അധികമാണ്. നീർപ്പിടുത്തമുണ്ട്, ത്വക്ക് രോഗത്തിന് നന്ന്, ഈ ചൊറിയ ചെരുങ്ങ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇതാണ് നീർപ്പിടുത്തമാണ്. കുട്ടികളിങ്ങനെ എന്നും ജലദോഷം വനിയും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ലാക്ഷാദി തൈലം കഴിഞ്ഞാൽ പിന്നെ തനി കേരളീയ യോഗമാണ് ചെമ്പരത്തി ആദി. അപ്പോൾ ഇത് നിത്യേന തേച്ച് കുളിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, തലയിലും മേലൊക്കെ അങ്ങോട്ട് തേപ്പിക്കും കുട്ടിയെ, എന്നിട്ട് അവിടെ അത് നിർത്തും കുറച്ച് നേരം. അപ്പോഴേക്കും വലിയൊരു കലത്തിൽ പഴുത്ത ആലിൻ്റെ ഇല, അങ്ങനെയുള്ളതൊക്കെ, ഇലകളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ തലേ ദിവസം തിളപ്പിച്ച് വയ്ക്കാം, പിറ്റേ ദിവസം ഒന്ന് അനത്തിയാൽ മതി. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികളെ ഇങ്ങനെ തേപ്പിച്ച് കുളത്തിൽ കൊണ്ടുവരും. അപ്പോൾ കുളത്തിൻ്റെ അവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ആ വീട്ടിലെ ആൾക്കാർ, ചിലപ്പോൾ പണിക്കാരാവാം അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരാവാം, ഈ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം എടുക്കും. എന്നിട്ട് ഈ ആലിൻ്റെ ഇല, കുളമായ ഒരു ആലു വേണമല്ലോ, തൊട്ടടുത്ത ആലും ഉണ്ടാവും. അപ്പോൾ ആ ആലിൻ്റെ ഇലയൊക്കെ പഴുത്തത് കൊണ്ടുവന്ന് ഇട്ടിട്ട്, പച്ച എടുക്കാറില്ല, ഇട്ട് വെള്ളം തിളപ്പിച്ച് ഇടും. അല്ല വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഇരട്ടി മധുരം ഇട്ടുമെന്ന് വരും, അല്ലെങ്കിൽ രണ്ട് കടുക്കിയോ, അങ്ങനെ പതിവുണ്ട്. കുരുമുളകിൻ്റെ വെള്ളി, ഇങ്ങനെ അവസ്ഥയനുസരിച്ച്. സാമാന്യേന പഴുത്ത ആലിൻ്റെ ഇല, ആ വെള്ളം തിളപ്പിച്ചാൽ അതൊരു ദേഹത്തിന് ഉഷ്ണം കുറയാനാണ്. പലപ്പോഴും കുട്ടികളുടെ തല ഭയങ്കര ചൂടാണ്, ദേഹം ചൂടാണ്, തല വേർത്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ഇതുണ്ട്. അതൊരു പരിധി കഴിഞ്ഞാൽ മാറും. എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വല്ലാതെ കണ്ട് പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെ ഇലകളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഒന്ന് ശീതവീര്യാക്കുക തന്നെയാണ്. അതുകൊണ്ട് കുളിപ്പിച്ചോളാൻ പറയും. തണുപ്പ് പിടിച്ച വെള്ളം, അതെ അതെ, പച്ചവെള്ളം അരുത്, തിളപ്പിച്ചാണെങ്കിൽ ആറരുത്, ഒന്ന് തണുപ്പ് ആവണം. അപ്പോൾ ഇതിങ്ങനെ ഒരു രീതിയിൽ കുളിപ്പിക്കും. പണ്ടൊക്കെ വീട്ടിൽ കുളിക്കൽ വളരെ കുറവാണ്, കുളത്തിലാവും ഉണ്ടാവുക. അപ്പോൾ ചില ആൾക്കാരുടെ ഇടയിൽ ഇതുകൊണ്ട് കുളിച്ചാൽ മാത്രം മതിയാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ, ഈ കുട്ടിയെ എടുത്തിട്ട് കുളത്തിൽ പോയിട്ട് ഒന്ന് മുങ്ങി കുളിക്കും, എന്നാലേ ശുദ്ധമാവുള്ളൂ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു കിട്ടും. ഒരു 40 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, 40 അല്ല 50 കൊല്ലത്തിൻ്റെ മുമ്പുള്ള സംഭവമാണ്. അന്നത്തെ ആ ഒരു എന്താ പറയുക, സംസ്കാരം, ചിട്ട അങ്ങനെയാണ്. മിക്കവാറും വീടുകളിൽ കുളം ഉണ്ടാവും, ഒരു കുക്കറിനി ഉണ്ടാവും, അവിടെ ഈ സൗകര്യം ഉണ്ടാവും. ഇല്ലാത്തവരാച്ചാൽ അടുക്കളയിൽ നിന്നുണ്ടാക്കിയിട്ട് വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ പഴയ കാലത്തുണ്ട്, ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ചെമ്പരത്തിയാദി തേപ്പിക്കാൻ അറിയുന്നവർ തന്നെ വളരെ കഷ്ടിയാണ്. ഇപ്പോൾ ചെമ്പരത്തിയാദി എന്തിനാ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണെന്നർത്ഥം. ഒക്കെ ഈ കേരയുടെ വെളിച്ചെണ്ണ കുപ്പിയിൽ കിട്ടും, അത് തേപ്പിക്കുന്ന ആൾക്കാരാണ്. പണ്ട് മുത്തശ്ശിമാരും അവരുടെ അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട്, ഒരു വീടായാൽ അവിടെ ഒത്തിരി ഗോരോജനാദി കുളി, അല്ല ഗോപീന്ദ്രനാദി കുളിക്കുകയോ ചെമ്പരത്തിയാദിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും, തേച്ച് കുളിപ്പിക്കുക എന്നുള്ള രീതിയാണ് പതിവ്. ഇതാണ് ചെമ്പരത്തിയാദിയുടെ ഒരു മഹാത്മ്യം. ഇന്ന് വിവരിച്ചത് ചെമ്പരത്തിയാദി
വെളിച്ചെണ്ണയെ പറ്റിയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രയോഗ രീതിയെപ്പറ്റിയും പണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് വിവരിച്ചത്. മറ്റൊരു ഔഷധ യോഗവുമായി ഇനി ഒരു പുതിയ സെഗ്മെൻറ്റിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി.